താങ്ക് യു മിസ്റ്റർ ജീവ. ദേ ആ നിൽക്കുന്ന എൻ്റെ വൈഫാണ്. പണ്ട് നിങ്ങളുടെ വലിയ ഫാനായിരുന്നു, എന്നേക്കാൾ ആരാധനയായിരുന്നു നിങ്ങളോട്. ആഹാ, എങ്കിൽ വൈഫിനെ കൂടെ വിളിക്കൂ, നമുക്ക് ഒരുമിച്ച് സെൽഫിക്ക് പോസ് ചെയ്യാം. അത് പിന്നെ ഞാൻ വിളിച്ചതാ, പക്ഷേ എന്താ ഒരു പക്ഷേ, കാര്യം പറ. അത് പിന്നെ ഒന്നുമില്ല. അങ്ങനെയല്ല, തുറന്നു പറയണം. ആരാധകരുടെ മനസ്സറിയാതെ ഒരു നടനും ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല. അത് ആ മോഡലുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ വന്നതോടെ പിന്നെ അറസ്റ്റും ഒക്കെ ആയപ്പോ ആരാധന തീർന്നു അല്ലേ. പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നത്. അതെല്ലാം കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് നിരുപാധികം എന്നെ വിട്ടയച്ചത്. ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയല്ല ഞാൻ, നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടതാ എന്നെ. നല്ല വക്കീലുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ പുണ്യാളനാവാൻ പറ്റും. മഞ്ജു ഒന്ന് മിണ്ടാതിരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആ ധാരണ മാറ്റിയേ പറ്റൂ. ഇന്നലെ മുതൽ ചാനലുകളിലും ഇന്ന് പത്രങ്ങളിലും പറയുന്നുണ്ട് ഞാൻ നിരപരാധിയാണെന്ന്. എന്നെ ഇന്നലെ വരെ കല്ലെറിഞ്ഞവരാ അവരൊക്കെ. അവര് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേസ് അട്ടിമറിച്ചതാണെന്ന് ആ മോഡൽ പറഞ്ഞ് ഞങ്ങൾ സ്ത്രീകൾ അതേ വിശ്വസിക്കൂ. ഒരു ഫ്രോഡിന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുമായിരിക്കും, പക്ഷേ എല്ലാ സ്ത്രീകളും നിങ്ങളെപ്പോലെ വിഡ്ഢികളല്ല. കണ്ണട്ടെ വാ, നമുക്ക് പോവാം. എന്താ പറഞ്ഞത്, ഞാൻ വിഡ്ഢിയാണെന്നോ? മഞ്ജു മതി. അതെ, വെറും പമ്പര വിഡ്ഢിയാ നിങ്ങൾ. ഇവരോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? വാ കണ്ണട്ട, പോവാം. ഇല്ല, ഇത് സഹിക്കാൻ എനിക്ക് വയ്യ. പമ്പര വീട്ടിൽ ഇവളാ നിങ്ങളുടെ ഭാര്യ, പിന്നെ നിങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ടല്ലോ. പണം മാത്രമേ ലക്ഷ്യം കാണൂ. എന്റെ ലക്ഷ്യവും ലക്ഷണവും ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൽ വന്നത് പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോ. അല്ലാതെ എന്റെ ഭർത്താവിന് മുൻപിൽ പ്രതിഷേധിക്കാൻ ഇദ്ദേഹത്തിന് ക്ഷേത്ര വിലക്കൊന്നുമില്ല. വാ കണ്ണേട്ട. കണ്ണേട്ട, എല്ലാം ശരിയാവും. ഇഡിയറ്റ്സ്, നല്ല വക്കീലുണ്ടെങ്കിൽ ആർക്കും രക്ഷപ്പെടാത്രേ. എനിക്ക് കിട്ടിയത് വെറും ജാമ്യമല്ല, കോടതി വിധിച്ചത് എന്റെ നിരപരാധിത്വം. അതായിരുന്നു പോയിന്റ്. അത് ഞാൻ അവരോട് പറയാൻ വിട്ടുപോയി. നീ ഓർമ്മിച്ചില്ല, നീ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. അത് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഉത്തരം മുട്ടിയനെ. അങ്ങനെ എത്ര പേരോട് കോടതി വിധിയുടെ പകർപ്പ് കാട്ടി സംസാരിക്കാൻ പറ്റുമെന്നാ കണ്ണേട്ടൻ കരുതുന്നത്? മനുഷ്യർ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാ. കോടതിയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാവും. വിശ്വസിക്കാത്തവരുടെ മുഴുവൻ വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? പറ്റില്ലായിരിക്കും, പക്ഷെ മുഖത്ത് നോക്കി ചോദിക്കുന്നവരോട് നമുക്ക് മറുപടി പറഞ്ഞൂടെ? പ്രതികരിച്ചപ്പോ കൂടുതൽ മോശക്കാരനായതാരാ? കണ്ണേട്ടൻ തന്നെയല്ലേ. ആ സ്ത്രീ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയുമോ? സിനിമാ നടൻ ബഹളം വെച്ചു എന്ന് പറയുന്നതിനല്ലേ മാർക്കറ്റ് വാല്യൂ. നടന്നതിനെ പത്തിരട്ടിയായി അവര് പറഞ്ഞോണ്ട് നടക്കില്ലേ? എനിക്കറിയാം, എന്നെ ഇനി ആരും വിശ്വസിക്കില്ല. കരിയർ വീണ്ടെടുക്കുക എന്നുള്ളതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. എന്റെ സിനിമകൾ ഇനി ആരും കാണില്ല. നഷ്ടപ്പെട്ട സ്റ്റാർഡത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനാ എന്റെ വിധി. അങ്ങനൊന്നും സംഭവിക്കില്ല കണ്ണേട്ട. കണ്ണേട്ടൻ സിനിമയിലേക്ക് തിരിച്ചു വരും, പദവി നിലനിർത്തുകയും ചെയ്യും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ പാഴ്വാക്കുകൾ പറയണ്ട. പാഴ്വാക്കുകളല്ല, കോടതി വിധി അംഗീകരിക്കാൻ ജനങ്ങൾക്ക് ഇത്തിരി സമയം വേണ്ടിവരും. അത് കഴിഞ്ഞ അവർ കണ്ണേട്ടന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഞാനിപ്പോ ഓർക്കുന്നത് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പഴയ പകലിനെ കുറിച്ചാ. നീതുവിന്റെ ഭീഷണി അവഗണിച്ച്
നമുക്ക് ജീവിതം തുടങ്ങാമെന്ന് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞ ദിവസം. അന്ന് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞത് കരിയർ ഒരു പ്രശ്നമേ അല്ലെന്നും നമ്മൾ ഒരുമിച്ചുള്ള സ്വസ്ഥമായ ഒരു ജീവിതം മാത്രം മതിയെന്നും ആയിരുന്നു. പിന്നീട് പലവട്ടം കണ്ണേട്ടൻ ആ വാക്കുകൾ ആവർത്തിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് അഭിമാനിച്ചിരുന്നു. കാരണം ഭർത്താവിന് വേണ്ടി കരിയർ ഉപേക്ഷിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് വേണ്ടി പ്രൊഫഷൻ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഭർത്താവിനെ തന്ന് ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിച്ചില്ലേ. ഈ ലോകത്ത് വേറെ ഏത് സ്ത്രീക്ക് കിട്ടും ആ ഭാഗ്യം? അതിൽ ഞാൻ അഭിമാനിക്കണ്ടെ കണ്ണേട്ടാ? ശരിയായിരിക്കാം, പക്ഷേ എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് കണ്ണേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്നാലും ആ മനസ്സ് ഞാൻ കാണണ്ടേ? സിനിമയിലേക്ക് മടങ്ങരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സമയമാകുമ്പോ ഇത് നടക്കും. ഞാനല്ലേ പറയുന്നത്, എല്ലാം ശരിയാവും. ഇത് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു ലോങ് ഡ്രൈവിനുള്ള സമയം. ഒരുപാട് സംസാരിച്ച് എനിക്ക് കണ്ണേട്ടന്റെ ഒപ്പം ഒത്തിരി നേരം കാറിലിരിക്കണം. ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ ഒരു ലോങ് ഡ്രൈവ് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താ ഒരു പക്ഷേ? നിനക്ക് ശയനപ്രദക്ഷിണം നടത്തിയതിന്റെ ക്ഷീണമില്ലേ? ഒന്ന് വിശ്രമിക്കണ്ടേ? കണ്ണേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തിയ ശയനപ്രദക്ഷിണം ആയതുകൊണ്ട് എനിക്ക് ഒരു ക്ഷീണമില്ല. അത് വെറുതെ പറയുന്നാണെന്ന് എനിക്കറിയാം. വെറുതെ പറയുന്നല്ല കണ്ണേട്ടാ, സത്യോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. ഊരും പേരും റൂട്ടും ഒന്നും നോക്കാതെ ഒരു യാത്ര. ഞാൻ പോയി റെഡി ആവാം. ഓക്കെ. ഞാൻ ഡ്രൈവ് ചെയ്തപ്പോ പേടിച്ച് നിർത്താൻ പറഞ്ഞ് ബഹളം വെച്ച നിന്റെ രൂപം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നൊക്കെ ഡ്രൈവ് ചെയ്തതേ അഹങ്കാരിയായ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും ഇടിച്ച് എന്നെ കൊല്ലാനാ ഭാവൂന്ന് ഞാൻ ഭയന്നു. പിന്നല്ലേ മനസ്സിലായത്, ഒട്ടും ചേരാത്തൊരു മുഖംമൂടിയായിരുന്നു അതെന്ന്. അതിനുള്ളിൽ ഒളിച്ചിരുന്ന് എന്റെ പാവം കണ്ണേട്ടനെ ഞാൻ കണ്ടെടുത്തതോടെ പേടിയൊക്കെ പമ്പ കടന്നു. അന്നൊക്കെ ഞാനും കരുതിയിരുന്നത് നീ എന്റെ ശത്രുവാണെന്ന. എന്തായിരുന്നു പെണ്ണിന്റെ നാവ്? എന്നെ ഇരുത്തിയും നിർത്തിയും പൊരിച്ചെടുത്തില്ലേ? അതുകൊണ്ടെന്താ, നമ്മൾ രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞു. മനസ്സുകൊണ്ട് മാത്രമല്ല, ആത്മാവ് കൊണ്ടും. എന്താ സ്പീഡ് കുറച്ചത്? അധികം വൈകാതെ ലോകത്തിന്റെ അങ്ങേയറ്റത്ത് ചെല്ലുമെന്നാ ഞാൻ കരുതിയത്. റൊമാൻസിന് പറ്റിയത് ഇത്തിരി സ്ലോ ഡ്രൈവാണ് അല്ലേ? എന്തോ എനിക്കറിയില്ല. നേരെ നോക്കി വണ്ടി ഓടിക്കും മനുഷ്യ. ഉത്തരവീറോണം.
എന്താ നിർത്തിയത്? ഇടയ്ക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? എന്തായാലും ടെൻഷനൊക്കെ മാറി. ഇങ്ങനെ റൈഡ് നന്നായി. ഒന്ന് ഫ്രഷ് ആയതുപോലെ. ഇങ്ങനെ കലവില കൂട്ടി സംസാരിച്ചുകൊണ്ട് കണ്ണേട്ടന്റെ ഒപ്പം കാറിലിരിക്കണമെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഈ നിമിഷങ്ങൾ ഞാനും ശരിക്കും ആസ്വദിച്ചു. ഈ നിമിഷം കണ്ണേട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം ഞാൻ തരും. എന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതൊക്കെ പറ്റും. എനിക്കേ മാന്ത്രിക ശക്തിയുണ്ട്. കണ്ണേട്ടൻ ആഗ്രഹിക്കുന്ന തരട്ടെ. നീ തോറ്റു പോകും പെണ്ണേ. ഇല്ല, ഒന്ന് കണ്ണടച്ചേ. ശരി, ഇനി ശ്രീമതി പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വേണം. മനസ്സിൽ ആഗ്രഹിച്ചത് ഇതല്ലെങ്കിൽ തിരിച്ചു തന്നേക്ക്. എന്താ പറഞ്ഞത്? ആഗ്രഹിച്ചത് ഇതല്ലെങ്കിൽ എനിക്ക് തിരിച്ചു തന്നേക്കാൻ. ആഗ്രഹിച്ചത് ഇത് തന്നെയാ, എന്നാലും പലിശ സഹിതം തിരിച്ചു തരും. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ ദുഷ്ടന്. യൂത്ത് ഐക്കണാണ് പോലും. യൂത്ത് ഐക്കൺ കൂടെയുള്ളത് ആരാന്ന് ആർക്കറിയാം? സംശയിക്കണ്ട, അടുത്ത ഇര തന്നെ ചെന്ന് വീണ് കൊടുക്കാൻ. ഇങ്ങനെ ഓരോന്നിനെ ദൈവം പടച്ചു വിടുന്നുണ്ടല്ലോ നോർക്കുമ്പോ കാലിയാ വരുന്നത്. നീ ആ പേനയും എടുത്ത്. ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ശരിയാക്കി തരഞ്ഞു. നീ എന്ത് എഴുതുന്നേ? ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിലേ എടാ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോരാ. മടക്കം വീട്ടിലേക്കല്ല. പിന്നെ ഇന്ന് ചെല്ലില്ലെന്ന് ഞാൻ അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ എവിടേക്ക് പോകും? എന്റെ വീട്ടിലേക്കോ? അല്ലേ, അല്ല. പിന്നെ പറയില്ല. പറയ കണ്ണേട്ടാ, എവിടേക്കാ യാത്ര? അത് സസ്പെൻസ്. നീ എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല. പറയില്ല. Thank you.
സാർ എന്ത് വൃത്തികേടാ എഴുതി വെച്ചിരിക്കുന്നത്? എന്താ സാർ? നിന്നെ ഞാൻ പറയടാ കണ്ണേട്ടാ, ഞാൻ ആരുടെ ജീവിതാ തകർത്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ എന്തായി പറയുന്ന. കണ്ണേട്ട എന്തായി കാണിക്കുന്ന? അയാളെ വിട്ടേക്ക്. ഇല്ല, ആരെയാ ഞാൻ ഉപദ്രവിച്ചെന്ന് ഇവനെ കൊണ്ട് ഞാൻ പറയിക്കും. ഇതിലെഴുതി എന്താ നീ നോക്ക്. എന്താ സാറേ, എന്താ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല സാറുമാരെ. ഇയാള് ബില്ലിന് പകരം അനാവശ്യം എഴുതി ഞങ്ങൾക്ക് തന്നു. എന്താ അനാവശ്യം? പെങ്ങളെ കാര്യം പറ. ഒരുത്തിയുടെ ജീവിതം തകർത്തിട്ട് നീ വേറൊരുത്തിയുടെ കൂടെ സൂയിക്കുകയാണല്ലേ. അയ്യോ സാറേ, ഞാനല്ലേ ഇത് എഴുതിയത്. അങ്ങനെ എഴുതിയാ തന്നെ ഇപ്പൊ എന്താ തെറ്റ്? എനിക്കതാ മനസ്സിലാവാത്തത്. ഇത് ജീവയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്ന ആരും എഴുതിയതാ. ഇത് ജീവയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്ന ആരും എഴുതിയതാ. ഞാനല്ലല്ലോ അവരല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. ആയിക്കോട്ടെ, കണ്ണേട്ട വന്നേ. ജീവ, ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ സിനിമ ഭാവി ഇതോടെ തീർന്നു. നിങ്ങളുടെ സിനിമ ഇനി ആരും കാണില്ല. കണ്ണേട്ട വേണ്ട, പറയുന്ന കേക്ക്. നിങ്ങൾ രണ്ട് കൂട്ടരും ഉടനെ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ ഒന്നും വിളിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം. ഒരു മിനിറ്റ്, പോവാൻ വരട്ടെ. എന്റെ ഭർത്താവ് എടുത്തു ചാടി കയ്യങ്കളിക്ക് മുതിർന്നതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ മാഡം. പക്ഷേ കോടതി നിരപരാധി എന്ന് കണ്ട് വിട്ടയച്ച ഒരാളെ പരസ്യമായി അധിക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മാത്രമല്ല എന്റെ ഭർത്താവിന്റെ സിനിമ ഭാവി തീരുമാനിക്കുന്നത്. മലയാള സിനിമയ്ക്ക് എന്റെ ഭർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹം തിരിച്ചു വരും. അത് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. വാ കണ്ണട്ട. അമ്പലത്തിൽ വെച്ചുണ്ടായ ദുരനുഭവം മറന്നു വന്നത് അപ്പോഴോ? ഇതോ നശിച്ച കേസ് കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാതെ. വേണ്ട, ഞാൻ ഇനി വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നോളാം. എന്നെ മോചിപ്പിക്കാൻ വേണ്ടി കുറ്റം സ്വയം ഏറ്റെടുത്തപ്പോ കണ്ണേട്ടൻ എന്താ കരുതിയത്? 10 വർഷം ജയിൽ ശിക്ഷ കിട്ടുമെന്നല്ലേ? അതൊന്നും സംഭവിച്ചില്ലല്ലോ, സ്വതന്ത്രനായി പുറത്തിറങ്ങിയില്ലേ. അതുപോലെ ആൾക്കാരുടെ ധാരണയും മാറും. പക്ഷേ അതിനിത്തിരി സമയം എടുത്തന്നിരിക്കും, നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എത്ര നാൾ ഈ അപമാനം സഹിക്കണം ഞാൻ? യഥാർത്ഥ പ്രതി ഇന്ദിരാഭായിയാണെന്ന് ജനം തിരിച്ചറിയുന്നത് വരെ. എത്ര നാൾ ഈ അപമാനം സഹിക്കണം ഞാൻ? യഥാർത്ഥ പ്രതി ഇന്ദിരാഭായിയാണെന്ന് ജനം തിരിച്ചറിയുന്നത് വരെ. കണ്ണേട്ടനെയും എന്നെയും ചതിക്കാൻ അവരൊരുക്കിയ കൊടും ക്രൂരതയാണിതെന്ന് ആൾക്കാർക്ക് ബോധ്യമാവുന്നതോടെ ഇന്ന് കല്ലെറിഞ്ഞവർ കണ്ണേട്ടനെ വീണ്ടും തോളിലേറ്റും. അതുവരെ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. പക്ഷേ എത്ര സന്തോഷമായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തതാ, ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായില്ലേ? ഒരു പ്ലാനും തകർന്നിട്ടില്ല, കണ്ണേട്ടൻ ആഗ്രഹിച്ചതൊക്കെ നടക്കും. എനിക്കൊരിക്കൽ സർപ്രൈസ് എന്താണെന്ന് പോലും ഞാൻ ഇനി ചോദിക്കില്ല. ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി.
ശരി ശരി, വേറെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ആ അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. ടെൻഷൻ പോലെയല്ല, ശരിക്കും ടെൻഷൻ തന്നെയാ. ആ ആണ്ടവൻ കുറ്റം സമ്മതിച്ചു, എന്റെ പങ്കിനെ കുറിച്ച് വെളിപ്പെടുത്തി. മിക്കവാറും നാളെ അറസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ. എന്നെ അറസ്റ്റ് ചെയ്യൂ അവര്. ഗൂഢാലോചനയിൽ എനിക്കൊരു പങ്കുമില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ആണ്ടവൻ നീതുന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാ ഞാൻ വിവരം അറിയുന്നത് പോലും. ആണ്ടവന്റെ മൊഴിയിൽ എന്റെ പേര് മാത്രമേ കാണൂ. നിന്റെ പേര് പോലും അയാൾക്കറിയാവുന്ന സംശയം. എന്നാലും പോലീസ് വന്നാൽ നിന്നെ ചോദ്യം ചെയ്യും. എന്നെ ഒറ്റിക്കൊടുക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. എത്ര ചോദിച്ചാലും നമുക്കൊന്നും അറിയാൻ പാടില്ല എന്ന് മാത്രമേ പറയാവൂ. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചെയ്യാത്ത തെറ്റിന് ഇന്ന് രണ്ട് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു. ഇതിലെ രണ്ടിൽ ഏതെങ്കിലും തടയാൻ നിനക്ക് പറ്റുമോ?